ഫ്രണ്ട്സ്, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ ഇനി വളരെ എളുപ്പത്തിൽ ഓൺലൈനിലൂടെ പഠിക്കാം. ബി എ ഇംഗ്ലീഷ്, ബി എ മലയാളം, എം എ ഇംഗ്ലീഷ്, എം എ മലയാളം ക്ലാസ്സുകൾ കൂടാതെ അസൈൻമെന്റ് സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, റിവിഷൻ വീഡിയോ, ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യു ജി പ്രോഗ്രാമിൽ, അതായത് ബി എ പ്രോഗ്രാമിൽ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ മലയാളം സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനും ആണല്ലേ ഉള്ളത്. അപ്പം ഈ ഒരു ബി എ പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസിന് പഠിക്കേണ്ട ഒരു പേപ്പറാണ് കേരള ചരിത്രം പ്രാചീന മധ്യകാലീന എന്ന് പറയുന്നത്. സോ എന്താണ് പേപ്പറിന്റെ പേര്? കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം. അപ്പം ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഒരു പേപ്പറിൽ എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം, ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഈ ഒരു പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ എത്ര ചാപ്റ്റേഴ്സ്, എത്ര ബ്ലോക്കുകളായിട്ടാണ്, അതായത് എത്ര മൊഡ്യൂളുകളായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും സ്വഭാവം എന്താണ്, അതായത് നമ്മളിപ്പോ എന്താ ഒരു യാത്രക്ക് തയ്യാറാവാണല്ലേ, നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ പോവാണ്. അപ്പൊ നിങ്ങളൊരു യാത്രക്ക് പോകുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യും? അവിടേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് റൂട്ട് മാപ്പും അതേമാതിരി തന്നെ അവിടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, അവിടെ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് മുൻകരുതൽ എടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കുമല്ലേ ഒരു യാത്രക്ക് നമ്മൾ പോകുമ്പോൾ. ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ എളുപ്പമാണ്, നമുക്കെന്താ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് ഓരോ സ്ഥലത്തിനെ കുറിച്ച് അറിയല്ലേ. ആ ഒരു കാര്യം നമ്മള് മുൻധാരണ എന്നാണ് നമ്മൾ പറയാം, അതായത് ഒരു സംഭവത്തിനെ കുറിച്ച്, ഒരു കാര്യത്തെ കുറിച്ച് മുന്നിൽ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം എന്ന പേപ്പറിനെ കുറിച്ച് ഒരു മുൻധാരണ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പോകെ പോകെ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തോ ആ മിസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിൽ വരും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള നാല് ബ്ലോക്കുകളാണ്, നാല് ബ്ലോക്കുകളിലായിട്ട് 16 പാഠഭാഗങ്ങൾ നമുക്ക് കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം, കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ബ്ലോക്ക്, നമ്മുടെ നാല് ബ്ലോക്കുകളാണെന്ന് പറഞ്ഞല്ലേ, ഓരോ ബ്ലോക്കിലും നിങ്ങൾക്ക് നാല് പാഠഭാഗങ്ങൾ വീതം പഠിക്കാറുണ്ടാകും. അപ്പൊ മൊത്തം എത്ര പാഠഭാഗങ്ങളുണ്ട്? 16 പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേര് നോക്കിക്കേ, കേരള ചരിത്ര രചനയുടെ ഉപാദാനങ്ങൾ എന്നാണ് ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേര്. ഒന്നാമത്തെ ബ്ലോക്കില് 4 യൂണിറ്റുകളാണുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികൾ. അതായത് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾ എന്താണ്, സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളാണ് പഠിക്കുന്നത്. സംസ്കൃത കൃതികൾ എന്തൊക്കെയാണ്, മണിപ്രവാള കൃതികൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചെടുക്കും. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പം എന്താണ്, ശിലാശാസനങ്ങൾ, അശോകനെ പോലുള്ള ചക്രവർത്തികളുടെ ശിലാശാസനകളാണ് നിങ്ങൾ എന്താണ് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുക. മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോ എന്താണ്, കേരളത്തെ കുറിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് സഞ്ചാരികളൊക്കെ പറഞ്ഞു വെച്ച കുറിപ്പുകളാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പഠന വിധേയമാക്കുക. നാലാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോ എന്താണ്, മഹാശിലാവശിഷ്ടങ്ങൾ, അതായത് പുരാതനമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ശിലാവശിഷ്ടങ്ങളുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മഹത്തായവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മഹാശിലാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് മഹാശിലാവശിഷ്ടങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ നാലാമത്തെ യൂണിറ്റ് പഠന വിധേയമാക്കും. അടുത്തത് നോക്കിക്കേ മക്കളെ, രണ്ടാമത്തെ ബ്ലോക്ക് എന്താ, സംഘകാലത്തെ കേരളം, അതായത് സംഘകാലത്തെ കുറിച്ച്, സംഘകാലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നത് ചേര ചോള പാണ്ഡ്യരാജാക്കന്മാരുടെ ആ കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് എഴുത്തുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സംഘകാലഘട്ടത്തെ കൃതികളിൽ നിന്നാണ് നമുക്ക് എന്താ സംഘകാലം എങ്ങനെയുള്ളതായിരുന്നുവെന്നും ആ ഒരു കൃതികളിൽ നിന്നാണ് നമുക്ക് എന്താ
ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെ കുറിച്ചിട്ടും അവരുടെ വംശത്തെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സംഘകാലത്തെ കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് സംഘകാലത്തെ കേരള ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെയും നിങ്ങൾക്ക് നാല് യൂണിറ്റുകളായി പഠിക്കാനുണ്ട്. അതായത് സംഘകാലത്ത് കേരളത്തിൽ എങ്ങനെയായിരുന്നു ഭരണ സമ്പ്രദായം എന്ന് ഒന്നാമത്തെ യൂണിറ്റിൽ, അതായത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കും. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കും. മൂന്നാമത്തെ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ സംഘകാലത്തെ മതം എന്തായിരുന്നു, കേരളത്തിൽ സംഘകാലഘട്ടത്തിൽ ഏത് മതമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ നോക്കുന്നത്. നാലാമത്തെ യൂണിറ്റിലേക്ക് നോക്കിക്കുക മക്കളെ, ഇവിടെ ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ചിട്ട്. അപ്പൊ രണ്ടാമത്തെ ബ്ലോക്ക് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ബ്ലോക്കില് നാല് യൂണിറ്റുകളിലായിട്ട് സംഘകാലത്തെ കേരളത്തെ കുറിച്ച് നമ്മൾ വൃത്തിക്ക് പഠിക്കലേ, നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് എങ്ങനെയാ പഠിക്കലേ? പിന്നെ നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും മക്കളെ നിങ്ങൾക്ക് നാല് യൂണിറ്റുകളാണുള്ളത്. നാല് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആര്യാതിരി വേഷം കേരളത്തിൽ, അതായത് കേരളത്തിൽ ആര്യാതിരി വേഷം എപ്പോൾ മുതലാണ് ഉണ്ടായത്, ആ ഒരു സമയത്ത് കേരളം എങ്ങനെയായിരുന്നു എന്നതാണ് ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിൽ നോക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ യൂണിറ്റ് മൂന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് എത്ര പാഠങ്ങളുണ്ട്? നാല് പാഠഭാഗങ്ങളുണ്ട്. അതായത് ഇതിൽ നമ്മള് രണ്ടാം ചേര സാമ്രാജ്യവും അതേപോലെ തന്നെ കുലശേഖരന്മാരെ കുറിച്ചും പഠിക്കും ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട്. അതായത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് രണ്ടാം ചേര സാമ്രാജ്യവും കുലശേഖരന്മാരെ കുറിച്ച് നമ്മൾ പഠന വിധേയമാക്കും. അതിനെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? കുലശേഖര കാലത്തെ സാംസ്കാരിക ചരിത്രം, കുലശേഖര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക ചരിത്രം, സംസ്കാരത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചരിത്രങ്ങളാണ് നമ്മൾ, സാംസ്കാരിക ചരിത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ യൂണിറ്റ് നോക്കിയേ, ജൈന ബുദ്ധ ഇസ്ലാം മതങ്ങൾ, അതായത് ജൈന മതത്തെ കുറിച്ചും ബുദ്ധമതത്തെ കുറിച്ചും ഇസ്ലാം മതത്തെ കുറിച്ചും നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠന വിധേയമാക്കും. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്. നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ ഭക്തി മൂവ്മെന്റ് അഥവാ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കും. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനരായിരുന്നവർ ആരൊക്കെയായിരുന്നു, എന്താണ് ഭക്തി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിരുന്നോ, വളർന്നു വന്നിരുന്നോ, വന്നിരുന്നെങ്കിൽ ആരൊക്കെയായിരുന്നു അതിന്റെ വക്താക്കൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചെടുക്കും. നമ്മുടെ അവസാനത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടോ മക്കളെ. എന്താണ് അവസാനത്തെ ബ്ലോക്കിന്റെ പേര്? ജന്മി സമ്പ്രദായത്തിന്റെ കാലം. എന്താ പറയുന്നത്? ജന്മി സമ്പ്രദായത്തിന്റെ കാലം. ജന്മി സമ്പ്രദായം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അഥവാ സിസ്റ്റം ആയിരുന്നു ജന്മി സിസ്റ്റം അഥവാ ജന്മി സമ്പ്രദായം. ഈ ഒരു നാലാമത്തെ ബ്ലോക്കിൽ നമ്മൾ നാല് യൂണിറ്റുകൾ പഠിക്കും. കേരളത്തിലെ ജന്മി സമ്പ്രദായം എങ്ങനെയായിരുന്നു, എന്തൊക്കെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ രീതികളായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കും. നാലാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ നമ്മൾ പഠിക്കുക? ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ആചാരങ്ങൾ. കേരളത്തിൽ നിലനിൽക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണ്, ആചാരങ്ങൾ ഏതൊക്കെയാണ്, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മുടെ നാലാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിച്ചെടുക്കലാക്കളെ. പിന്നെ നോക്കിക്കേ, കേരളത്തിന് അതിൻ്റെതായ ഒരു ചികിത്സാ പാരമ്പര്യം ഉണ്ട്. അപ്പം കേരളത്തിലെ ചികിത്സാ പാരമ്പര്യത്തെ കുറിച്ചും നമ്മൾ ഏതാണ് നാലാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ് പഠിച്ചെടുത്തു കഴിഞ്ഞു അല്ലെ. പഠിച്ചെടുത്തു കഴിഞ്ഞു എന്നാൽ
ആക്ച്വലി മക്കൾക്ക് ഇപ്പൊ ഏകദേശം ഇൻഫർമേഷൻ കിട്ടി, അതാണ് മിസ് പഠിച്ചെടുത്തു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. പോകെ പോകെ നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാഠഭാഗങ്ങളും പഠിക്കില്ലേ. പിന്നെ നോക്കിയേ, നാലാമത്തെ യൂണിറ്റ് ആയി വരുന്നത്, അതായത് നാലാമത്തെ ജന്മി സമ്പ്രദായത്തിന്റെ കാലം എന്ന ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയി വരുന്നത് എന്താണ്? കേരളത്തിലെ കലാരൂപങ്ങളാണ് കടന്നു വരുന്നത്. എന്താണ് വരുന്നത്? കേരളത്തിലെ കലാരൂപങ്ങൾ. കേരളത്തിലെ കലാരൂപങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് അതിൻ്റെതായ ചികിത്സാ പാരമ്പര്യം നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പറഞ്ഞു വെച്ചതുപോലെ കേരളത്തിന് കേരളത്തിൻ്റെതായ തനതു കലാരൂപങ്ങളുണ്ട് അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണ് ഇപ്പൊ ഒന്ന് ഓർത്തെടുത്താൽ മതി. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി നമ്മൾ ഈ ഒരു നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് പഠിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കും. അപ്പൊ മകൾക്ക് നമുക്കിപ്പോ പഠിക്കാനുള്ള കേരള ചരിത്രം പ്രാചീന മധ്യകാലീന എന്ന് പറഞ്ഞ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലായില്ലേ. നാല് ബ്ലോക്കുകളിലായിട്ട് 16 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് നിങ്ങളുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ ക്ലാസ് എപ്പോഴും വൈൻഡപ്പ് ചെയ്ത സമയത്ത് നമ്മളൊരു ചെറിയൊരു കോട്ടോട് കൂടിയാണ് വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയേ, If you never know failure, you will never know success. നിങ്ങൾ ഒരിക്കലും failure അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ സക്സസ് എന്താന്ന് അറിയില്ല. അതായത് മക്കളെ, ഏതൊരു വ്യക്തിക്കായാലും ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഫെയിലിയറിൽ നിന്ന് വേണം നിങ്ങൾ എന്താ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫെയിലിയർ നല്ല രീതിയിൽ അനുഭവിച്ചൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്താണ് സക്സസ് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വെക്കുക. നമ്മൾ പഠിക്കേണ്ട സമയത്തായാലും നമുക്ക് എന്താ ലൈഫിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനാവാതെ നമ്മൾ തോറ്റു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു തോൽവിയിൽ നിന്ന് നമ്മൾ എന്താ അവിടെ വീണ് കിടക്കല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എന്താ നിങ്ങൾ വീണ്ടും വീണ്ടും എന്താ കൂടുതൽ കാര്യങ്ങൾ ലൈഫിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പഠിച്ചെടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല പഠിച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ നിന്നല്ല, ഇനിയും നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി, അതായത് ഫ്യൂച്ചർ പ്ലസ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസ് ഒക്കെ ആപ്പിലുള്ള സ്റ്റുഡൻസിലൊക്കെ നമുക്ക് ഈ ക്ലാസ്സും കാര്യങ്ങളുള്ള കാര്യം അറിയല്ലേ. സോ മറ്റുള്ള സ്റ്റുഡൻസിന്, അതായത് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സ്റ്റുഡൻസിന് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പം ആ ഒരു മക്കൾ അറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ വേണമെങ്കിൽ, അതായത് നമ്മുടെ ക്ലാസ്സുകൾ മാത്രമല്ല മെന്റൽ സപ്പോർട്ടും അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഏതെങ്കിലും സ്റ്റുഡൻസിന് അത്തരത്തിൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.